ചെറുപ്പത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ കായിക അഭിരുചി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ പുതിയ പദ്ധതിക്ക് തുടക്കമായി. ടേക്ക് ഓഫ് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായി ഫുട്ബോൾ, വോളിബോൾ, ഹോക്കി, നീന്തൽ, കബഡി തുടങ്ങിയവയിൽ പരിശീലനം നൽകും. വിദ്യാർത്ഥികളിലെ കായിക അഭിരുചി കണ്ടെത്തി വളർത്തിയെടുക്കാനും വളർന്നു വരുന്ന കായിക താരങ്ങളെ കണ്ടെത്താനുമായി പുത്തൻ പദ്ധതിയുമായി മാവൂർ GHSS. ടേക്ക് ഓഫ് എന്ന് പേരിട്ട പരിശീലനത്തിൽ ഏത് സ്കൂളിലെ കുട്ടികൾക്കും പങ്കെടുക്കാം. 5 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് പരിശീലനം. വോളിബോൾ, ഹോക്കി, ഫുട്ബോൾ, നീന്തൽ, കബഡി, അത്ലറ്റിക്സ് എന്നിവയിലാണ് പരിശീലനം നൽകുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചെറിയ കുട്ടികൾക്ക്, അതായത് 10 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള മികച്ച കായിക താരങ്ങളെ കണ്ടെത്തിയിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത്. കൂടാതെ എല്ലാ വിദ്യാർത്ഥികൾക്കും കായികക്ഷമത ഉറപ്പുവരുത്തുക, എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം ഉറപ്പുവരുത്തുക, ഇതാണ് ഇതിൻ്റെ ഉദ്ദേശം. അതിൽ നിന്ന് ഏറ്റവും മികച്ചതായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ജില്ലാ തലത്തിലും സബ് ജില്ലാ തലത്തിലൊക്കെ പരിശീലനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള, ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലനം അതിൻ്റെ കൂടെ ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. മാവൂർ GHSS ഗ്രൗണ്ടിൽ ഒഴിവു സമയങ്ങളിലും ഒഴിവു ദിവസങ്ങളിലുമായിരിക്കും പരിശീലനം. കുട്ടിക്ക് ഏത് ഇനത്തിലാണ് അഭിരുചിയും കഴിവുമെന്ന് കണ്ടെത്താൻ എല്ലാ ഇനങ്ങളിലും ട്രയൽ നടത്തും. തുടർന്ന് തിരഞ്ഞെടുത്ത ഇനത്തിൽ വിദഗ്ധ പരിശീലനം നൽകും. കുട്ടികളുടെ കായികക്ഷമത കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. ഒന്നാമത് കോവിഡ് കാരണം വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് പുറത്തിറങ്ങാനോ കൂട്ടുകാരോടൊപ്പം കളിക്കാനോ ഒന്നുമുള്ള അവസരം ഇല്ലാത്തൊരു സമയമാണ്. പിന്നെ സ്കൂളുകളിൽ ഒരു സമ്പൂർണ്ണ കായികക്ഷമത എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ വെറുതെ എക്സസൈസ് എടുക്കുന്നതിന് പകരം കുട്ടികളെ ഗെയിമിലൂടെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളികളിലൂടെ അവരുടെ കായികക്ഷമത വളർത്തുക എന്നുള്ളതാണ് സ്കൂളിൻ്റെ അക്കാദമിക് മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞതാണ് ഈ കാര്യം. സ്കൂളിലെ കായിക അധ്യാപകൻ കെ ബൈജുവിൻ്റെ നേതൃത്വത്തിലാണ് പരിശീലനം തുടങ്ങുന്നത്. തുടർന്ന് വിദഗ്ധ പരിശീലകരെ എത്തിച്ച് പരിശീലിപ്പിക്കും. സ്കൂൾ തല മത്സരത്തിന് പുറമെ മറ്റ് വിവിധ തല മത്സരങ്ങളിലും പങ്കെടുക്കാനാകുന്ന വിധം പരിശീലിപ്പിക്കുകയാണ് ലക്ഷ്യം. തുടർന്ന് ഭാവിയിലെ മികവാർന്ന കായിക താരമായി വളർത്തിയെടുക്കുകയാണ് ഉദ്ദേശം. സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ള കുട്ടികൾക്കടക്കം പരിശീലനം നൽകും. വീട്ടിലിരിക്കുന്നതുകൊണ്ട് പരിശീലനം ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് വന്നപ്പോൾ ഹോക്കിയും വോളിബോളും ഒക്കെ നല്ല ഒരു അവസരമായിട്ടാണ് കരുതുന്നത്. പ്രാഥമിക സെലക്ഷൻ ട്രയൽസിൽ സമീപ പഞ്ചായത്തുകളിൽ നിന്നുവരെ കുട്ടികളെത്തി. ഫുട്ബോൾ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് മറ്റിനങ്ങളിലും അടുത്ത ദിവസം പരിശീലനം തുടങ്ങും. തികച്ചും സൗജന്യമായാണ് പരിശീലനം. ക്യാമറമാൻ ET നിവിൻ രാജിനൊപ്പം ആതിര CS, CTV പ്രാദേശിക വാർത്താ.